നവീൻ തന്റെ ഗേൾഫ്രണ്ടിനെ തന്നെ നിധി സ്വന്തമാക്കണമെന്ന ആഗ്രഹത്താൽ ആ ചെന്നായ മനുഷ്യനെ സമർപ്പിച്ചു. ആ ചെന്നായ മനുഷ്യനും പ്രിയയെ ബലി കൊടുത്ത് ഹസ്തറിനെ ജീവനോടെയും കൊണ്ടുവന്നു. അതിനുശേഷം നവീന്റെ മറ്റുള്ള ഫ്രണ്ട്സും ആ നിധി കൈക്കലാക്കണമെന്ന അത്യാഗ്രഹത്താൽ ഹസ്തറിന്റെ ക്ഷേത്രത്തിലേക്ക് പോയി. ഹസ്തർ അവരിൽ മൂന്നു പേരെയും കൊന്നു. എന്നാൽ നിക്കിയെ കണ്ടതും അവന്റെ ദേഷ്യം പൂർണമായും ശാന്തമായി. അവളെ കണ്ടതും ഹസ്തറിന് സ്വർണലേഖയുടെ ഓർമ്മകൾ വന്നു. പിന്നെ നിക്കിയെ അവൻ സ്വർണലേഖയുടെ ശവത്തിന്റെ അടുത്തും കിടത്തി. ഇനി അടുത്തത്, നിക്കിയുടെ തൊട്ടടുത്തായി അഴുകിയ ഒരു ശവം കിടപ്പുണ്ടായിരുന്നു. അതിൽ നിന്നും ഭയങ്കരമായി ദുർഗന്ധവും വന്നുകൊണ്ടിരുന്നു. മറ്റൊരു വശത്ത് ഹസ്തറും അവളെ സ്നേഹത്തോടെ നോക്കി നിന്നു. നിന്നെ കാണാൻ അതുപോലെ തന്നെയുണ്ട്, എന്റെ സ്വർണലേഖയെ പോലെ. എന്നാൽ നിന്റെ കണ്ണുകൾ നീല നിറത്തിലല്ല. നിക്കിക്ക് സംസാരിക്കാനുള്ള ധൈര്യമേ വന്നില്ല. അവൾ പേടിച്ച് ഷോക്കോടെ അവനെ തന്നെ നോക്കിക്കിടന്നു. നിനക്ക് എന്നെ കൊണ്ട് പേടിക്കേണ്ട ഒരു കാര്യവുമില്ല. ഞാൻ നിനക്ക് ഒരുവിധത്തിലുള്ള ആപത്തും തരികയേയില്ല. അതിനു പകരം നീ എന്റെ റാണിയാകാൻ പോകുന്നു, എന്റെ സ്വർണലേഖയായി മാറാൻ പോകുന്നു. നിക്കിക്ക് അപ്പോൾ ഒന്നും മനസ്സിലായില്ല. അവൻ അവളുടെ അടുത്തേക്ക് വന്ന് എന്തോ മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ടിരുന്നു. അങ്ങനെ കുറച്ചു നേരത്തിനുള്ളിൽ അവന്റെ കയ്യിൽ ഒരു കത്തിയും വന്നു. അവൻ ആ കത്തിയും മുകളിലേക്ക് പൊക്കി. അത് കണ്ട് നിക്കിയും പേടിച്ചുപോയി. എന്നാൽ അവൻ ആ കത്തി ഉപയോഗിച്ച് നിക്കിയുടേതല്ലാതെ സ്വർണലേഖയുടെ നെഞ്ചിലത് കുത്തിക്കയറ്റി. അപ്പോഴാണ് സ്വർണലേഖയുടെ ശവശരീരം തന്റെ കഴുത്ത് പൊക്കിയത്. അവിടെ അപ്പോൾ നടന്ന ആ ഭയാനകരമായ സംഭവം കണ്ട് നിക്കി പേടിയിൽ നിലവിളിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഹസ്തർ എന്തോ മന്ത്രങ്ങൾ ഉറക്കെ ജപിക്കാൻ തുടങ്ങിയത്. അതിനുശേഷം ആ ശവത്തിൽ നിന്ന് എന്തോ ഒന്ന് നിഴൽ പോലെ വന്ന് അത് നിക്കിയുടെ വായിലൂടെ അവളുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ചു. ഒരു ഭയാനകരമായ നിലവിളിക്ക് ശേഷം നിക്കി മയങ്ങി ശാന്തമാവുകയും ചെയ്തു. അപ്പോൾ ഹസ്തർ നിക്കിയുടെ നെഞ്ചിൽ കൈവച്ച് ഒരു മന്ത്രവും ജപിച്ചു. ഇപ്പോൾ നിക്കി അവളുടെ കണ്ണുകൾ തുറന്നതും അവളുടെ കണ്ണുകൾ നീല നിറത്തിലേക്ക് മാറി. എന്റെ പ്രിയതമേ, നീ ജീവനോടെ വന്നിരിക്കുന്നു. അടുത്ത ദിവസം നവീൻ ആ ദേവിയോടൊപ്പം ബെഡ്റൂമിൽ കിടന്നു. അവർ രണ്ടുപേരും പ്രേമത്തിൽ മുഴുകിയിരുന്നു. അവന്റെ കൈകൾ അപ്പോൾ ആ ദേവിയുടെ ശരീരത്തിൽ തന്നെയായിരുന്നു. നവീൻ, നീ തന്ന വാക്ക്, അതിന്റെ കാര്യം എന്തായി? ഇത് കേട്ടതും നവീന്റെ കണ്ണുകൾ വികസിക്കാൻ തുടങ്ങി. അവൻ പരിഭ്രമത്തോടെ എല്ലായിടവും നോക്കി. നീ എന്താ പറഞ്ഞത്? ഞാൻ നിനക്ക് സമ്പത്ത് തരാമെന്ന് പറഞ്ഞില്ലേ? എപ്പോഴും നീ എന്റെ ഭക്തനായി ഇരുന്നോളാമെന്ന് നീ എനിക്ക് വാക്ക് തന്നതല്ലേ? എപ്പോഴും നീ എന്നെ ദൈവത്തെ പോലെ കാണുമെന്നും നീ പറഞ്ഞതല്ലേ? സ്വത്തുക്കളക് വന്നതിനു ശേഷം നീ എന്നെ പൂർണമായും മറന്നോ? ഇല്ല ഇല്ല ഹസ്തർ, നിങ്ങളാണ് എന്റെ ദൈവം, എപ്പോഴും നിങ്ങളാണ്. താങ്കൾ അത് മറക്കാതിരുന്നാൽ മതി. ഞാൻ താങ്കൾ ജീവനോടെ വരാൻ വേണ്ടി എന്റെ സ്നേഹം തന്നെ താങ്കൾക്ക് സമർപ്പിച്ചു. അതെല്ലാം നീ സമ്പത്ത് കൈക്കലാക്കാൻ വേണ്ടിയാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒന്നും തന്നെ ഇല്ല ഹസ്തർ. ഞാൻ നാളെ തന്നെ താങ്കളെ കാണാൻ അവിടേക്ക് വരാം. താങ്കൾ എവിടെ പറഞ്ഞാലും ആ സ്ഥലത്തേക്ക് ഞാൻ ഉറപ്പായും വരും. നാളെ രാത്രി എന്റെ ശക്തികളെല്ലാം കൂട്ടാൻ വേണ്ടി നരകത്തിന്റെ വാതിൽ ഞാൻ തുറക്കാൻ പോകുന്നു. ഒരു കല്യാണമായ വനിതയെ ഞാൻ ബലി നൽകി അത് ഞാൻ തുറക്കാൻ പോകുന്നു. അതെ, എന്നാൽ അവിടെയുള്ള ശക്തിയെ എനിക്ക് പുറത്തു കൊണ്ടുവരാൻ എന്റെ ആദ്യത്തെ ഭക്തനെ അതിനുവേണ്ടി ഞാൻ ഉപയോഗപ്പെടുത്തണം. ഹാ, നാളെ നീ എന്റെ അടുത്തേക്ക് വാ. ഈ ചടങ്ങ് നീ വന്ന് പൂർണമാക്ക്. എല്ലാം താങ്കൾ പറയുന്നത് പോലെ. നാളെ രാത്രി കൃത്യം 11 മണിക്ക് നീ വരണം. അടുത്ത ദിവസം 11 മണിക്ക് മുൻപേ അവൻ ആ സ്ഥലത്തേക്ക് വന്നു. നവീൻ നിക്കിയുടെ ആ പുതിയ രൂപം കണ്ട് അവൻ ഒരുപാട് ഷോക്കായി. നിക്കി, നീ ജീവനോടെയുണ്ടോ? എന്നെ കാണാൻ സ്വർണലേഖ പോലെ അല്ലായിരുന്നെങ്കിൽ അവൻ എന്നെയും കൊല്ലുമായിരുന്നു. ഇപ്പോൾ ഞാൻ നിക്കി മാത്രമല്ല, സ്വർണലേഖയും കൂടിയാണ്, ഹസ്തറിന്റെ പ്രിയപ്പെട്ട സ്നേഹിത. അപ്പോഴാണ് ഹസ്തർ ചെന്നായ മനുഷ്യനുമായി അവിടേക്ക് വന്നത്. അവിടെ വേറൊരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു. അവളുടെ കൈയും കാലും കയറുകൊണ്ടും കെട്ടിയിരുന്നു. ഹസ്തർ ആ പെൺകുട്ടിയുടെ അടുത്തായി ഒരു വലിയ വട്ടവും വരച്ച് അവളെ നോക്കി ഇങ്ങനെ പറഞ്ഞു. ചെകുത്താന്റെ ദേവതേ, ഞാൻ നൽകുന്ന ഈ വിവാഹം കഴിഞ്ഞ സ്ത്രീയുടെ ബലി നിങ്ങൾ അംഗീകരിക്കൂ. അതുപോലെ നരകത്തിന്റെ വാതിലും നിങ്ങൾ തുറന്നു തരൂ.
ഇത് കഴിഞ്ഞിട്ട് വേണം അടുത്ത കാര്യങ്ങൾ ചെയ്യാൻ. അത് മുഴുവനും എന്റെ ഭക്തൻ പൂർത്തീകരിച്ചു തരും. ഇങ്ങനെ പറഞ്ഞതും അവന്റെ കയ്യിൽ ഒരു കത്തിയും വന്നു. അപ്പോൾ അവനൊരു മന്ത്രവും വായിച്ച് ആ കത്തി ഉപയോഗിച്ച് ആ പെൺകുട്ടിയുടെ തല അവളുടെ ശരീരത്തിൽ നിന്നും വേർപെടുത്തി. അവളുടെ തലയപ്പോൾ ആ വട്ടത്തിനുള്ളിലും പോയി വീണു. അപ്പോൾ ആ സ്ഥലത്ത് ഒരു സ്ഫോടനവും സംഭവിച്ചു. ഇത് കാരണം അവിടെ ഒരു കുഴി പോലെയും ആയി. ആ കുഴിക്ക് നല്ല ആഴവും ഉണ്ടായിരുന്നു. അത് നിറയെ തീ ആളിക്കത്തുന്നും ഉണ്ടായിരുന്നു. അതായിരുന്നു നരകത്തിന്റെ വാതിൽ. അതിൽ നിന്നും വളരെ ഭയാനകരമായ നിലവിളി ശബ്ദങ്ങളും കേൾക്കാൻ തുടങ്ങി. ഹസ്തർ സന്തോഷത്തോടെ നവീനോട് ഇങ്ങനെ പറഞ്ഞു, നരകത്തിന്റെ വാതിൽ തുറന്നു കഴിഞ്ഞിരിക്കുന്നു. നവീൻ, നീ നിന്റെ കണ്ണുകൾ അടച്ച് ആ മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ടേയിരിക്കുക. ഞാൻ നിനക്ക് നിധി കൈക്കലാക്കുമ്പോൾ പറഞ്ഞു തന്ന ആ മന്ത്രം ചൊല്ല്. എന്നാൽ എന്തിന് കണ്ണടച്ച് പറയണം? ഞാൻ പറയുന്നത് മാത്രമേ നീ ചെയ്യാൻ പാടുള്ളൂ. നീ എന്റെ ഭക്തനാണ്. കണ്ണുകളടച്ച് മന്ത്രം ജപിക്കണമെന്നുള്ള കാര്യം നവീനെ വിചിത്രമായി തോന്നി. എന്നാലും അവൻ കണ്ണുകളടച്ച് മന്ത്രങ്ങൾ ജപിക്കാനും തുടങ്ങി. ഹസ്തർ ആ കത്തിയെടുത്ത്, ചെകുത്താന്റെ ദേവതേ, എന്റെ ആദ്യത്തെ ഭക്തന്റെ ബലി ഞാനിതാ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു. ഈ നരകത്തിന്റെ വാതിലിൽ നിന്ന് ചെകുത്താന്റെ ആ മാർഗം നിങ്ങൾ എനിക്ക് വേണ്ടി തുറന്നു തരൂ. അവൻ നവീനിനെ ആക്രമിക്കാൻ വന്നുകൊണ്ടിരിക്കുമ്പോൾ നവീൻ തന്റെ കണ്ണുകൾ തുറന്നു. അവൻ അങ്ങനെ രക്ഷപ്പെടുകയും ചെയ്തു. ഹസ്തർ അവന് നേരെ ചാടി. രണ്ടുപേർക്കുമിടയിൽ ആക്രമണവും സംഭവിച്ചു. നിക്കിയും ഇതെല്ലാം ശ്രദ്ധിച്ചു കാണുന്നുണ്ടായിരുന്നു. അവളുടെ നീല കണ്ണുകളിൽ ദേഷ്യവും തിളങ്ങി. അങ്ങനെ കൃത്യസമയം നോക്കി അവൾ അവരെ രണ്ടുപേരെയും തള്ളിയിടുകയും ചെയ്തു. രണ്ടുപേരും ആ കുഴിയിൽ തൂങ്ങിക്കിടക്കുകയും ചെയ്തു. അവിടെ താഴെയപ്പോൾ അഗ്നി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ നിന്നും വളരെ വിചിത്രമായ നിലവിളി ശബ്ദവും കേൾക്കാമായിരുന്നു. സ്വർണലേഖ, നീ എന്താണ് ഈ ചെയ്യുന്നത്? എന്നെ രക്ഷിക്ക്. ദേവി എന്നെ രക്ഷിക്കൂ, ഇല്ലെങ്കിൽ ഞാൻ നരകത്തിലേക്ക് പോകും. ദേവി അപ്പോൾ നവീനെ രക്ഷിക്കാൻ വേണ്ടി വന്നുകൊണ്ടിരുന്നു. എന്നാൽ അപ്പോഴാണ് പെട്ടെന്ന് ചെന്നായ മനുഷ്യൻ ആ ദേവിയെ കുഴിയിലേക്ക് തള്ളിയിട്ടത്. നരകമാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും ശരിയായ സ്ഥലം. പോകൂ, ഈ തീയിൽ തന്നെ കത്തിച്ചാരമാകൂ. ഇങ്ങനെ പറഞ്ഞ് അവൾ അവളുടെ വാതുറന്ന് വളരെ ഭയാനകരമായി നിലവിളിച്ചു. നവീനും ഹസ്തറും അവരുടെ കൈകൾ ആ സ്ഥലത്ത് നിന്ന് എടുത്താൽ താഴെ വീഴുമെന്ന് കരുതി അവർ നിലവിളിച്ചുകൊണ്ടേയിരുന്നു. അവരുടെ രണ്ടുപേരുടെയും ചെവികളിൽ നിന്നും പിന്നെ കണ്ണുകളിൽ നിന്നും ചോര വരാൻ തുടങ്ങിയതും അവർക്ക് ആ ശബ്ദം സഹിക്കാൻ കഴിഞ്ഞില്ല. അവർ അപ്പോൾ അവരുടെ കൈയെടുത്ത് അവരുടെ ചെവിയും അടച്ചു. ഇങ്ങനെ ചെയ്തതും അവർ ആ നരകക്കുഴിയിലേക്ക് വീഴുകയും ചെയ്തു. രണ്ടുപേരുടെയും അവസാന വാക്കുകൾ ആ കുഴിയിൽ നിന്നും കേട്ടു. അതിനുശേഷം അവിടെ മുഴുവനും ശാന്തമാവുകയും ചെയ്തു. ആ നരകക്കുഴി അടയുകയും ചെയ്തു. ഇപ്പോൾ ആ ഹസ്തറിന്റെ ക്ഷേത്രത്തിൽ ആ ചെന്നായ മനുഷ്യനും നിക്കിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി ഹസ്തറിന് പകരമായി ഞാനായിരിക്കും ഇവിടത്തെ ദേവി. നീ ഇതുവരെ ഈ നിധി എങ്ങനെ സംരക്ഷിച്ചോ അതേപോലെ തന്നെ സംരക്ഷിക്കേ. ഇത് കേട്ട് ആ ചെന്നായ മനുഷ്യൻ ശരിയെന്ന രീതിയിൽ തലയാട്ടി. അപ്പോൾ നിക്കിയും അവിടെ പുഞ്ചിരിച്ചുകൊണ്ടേ നിന്നു. ആഹാ,